വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷീ ടിപ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കല്ലേ എല്ലാവരും സുഖമായിരിക്കുക സേഫ് ആയിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ നാലാമത്തെ ദിവസമാണ് അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം തന്നെ ഒരു മസാജാണ് അപ്പോൾ മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ കാച്ചാത്ത പാൽ അതായത് പച്ചപ്പാൽ പിന്നെ നമുക്ക് ഒരു സ്പൂൺ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസുമാണ് വേണ്ടത് അപ്പോൾ ഒരു സ്പൂൺ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും ഒരു സ്പൂൺ പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടണിൽ മുക്കിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് ഇത് നമുക്കൊരു 10 മിനിറ്റ് വരെ മസാജ് ചെയ്യണം ഇനി നിങ്ങൾ കൈകൊണ്ട് ചെയ്താലും കുഴപ്പമില്ല കോട്ടൺ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് പിന്നെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞല്ലോ 30 ദിവസം കൊണ്ട് നല്ലൊരു വ്യത്യാസം നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ കിട്ടണമെങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യണം ഞാൻ പറയുന്ന ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ചെയ്യാൻ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വാഷ് ചെയ്യണം നമുക്കൊരു പാക്ക് അപ്ലൈ ചെയ്യാനുണ്ട് അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മുൾട്ടാണി മിട്ടി ഒരു സ്പൂൺ ഇരട്ടി മധുരം ഒരു സ്പൂൺ ഹണി പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 സ്പൂൺ ഉരുളക്കിഴങ്ങ് ജ്യൂസും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ഇരട്ടി മധുരം ഒരു സ്പൂൺ മുൾട്ടാണി മിട്ടി ഒരു സ്പൂൺ ഹണി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ജ്യൂസിലാണ് ഇത് പാക്ക് മിക്സ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് മസ്റ്റായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം നല്ല കട്ടിയിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം പിന്നെ ഇത് പുരുഷന്മാർക്കും ചെയ്യാം പുരുഷന്മാർ ചെയ്യുകയാണെങ്കിൽ മഞ്ഞൾ ഒഴിവാക്കാം കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ പുറകിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കഴുത്തിൻ്റെ പുറകിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട് ഞാനൊന്ന് വാഷ് ചെയ്യട്ടെ അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്നപ്പോൾ തന്നെ ആദ്യം ഒന്ന് നമ്മൾ നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ വാഷ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും കണ്ടില്ലേ നല്ല ബ്രൈറ്റും വെച്ചിട്ടുണ്ട് ഒരു ഗ്ലോ വന്നിട്ടുണ്ട്
അപ്പോൾ പാക്ക് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാണ് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്, ഒരു ബ്രൈറ്റൺ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ ഈ പാക്കിൽ നമ്മൾ എടുത്തിരിക്കുന്നത് മുൾട്ടാനി മിട്ടിയും പിന്നെ ഇരട്ടി മധുരവും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ്, തേന്, പിന്നെ പാല്, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. പാല് കുറച്ച് വേണ്ടവർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി, ഇനി പാൽ അലർജി ആണെങ്കിൽ ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും സാധനമാണ് ഈ പാക്കിൽ ഉപയോഗിച്ചത്. അപ്പോൾ അത് വളരെയധികം നല്ല ഒരു എന്താ പറയുക, നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വളരെ നല്ലൊരു പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യാം, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണത്തെ പോലെ തന്നെ നമ്മൾ കൊലരക്കും നവരാരിയും കൂടെ പാലിൽ കുറുക്കിയെടുത്തിട്ട് ഏലാതി ചൂർണ്ണം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പാക്കും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, അതായത് നമ്മൾ ബദാം ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ മഞ്ഞളെണ്ണ അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിലും കൂടെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈ.